ഹലോ, വെൽക്കം ബാക്ക് ടു ജംഷി ടോക്സ്. അതിമനോഹരമായൊരു വീട്, വീടിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ഇതുപോലൊരു വീട് നമുക്ക് വേണമെന്ന് തോന്നിപ്പോകുന്ന സൂപ്പറായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. എൻ്റെ ഇത്താൻ്റെ വീടാണ് കേട്ടോ ഇത്. ഇത്താൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അവർ വീട്ടിൽ ചെന്നപ്പോൾ, ചെടികളോട് നമുക്ക് എന്തായാലും എപ്പോഴും ഒരു ക്രേസാണല്ലോ, അപ്പോൾ ചെടികളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത്താൻ്റെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു നോക്കി. നല്ല ഭംഗിയിൽ ഇലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം കാണുന്നത് സിമെൻറ്റിൽ കൊണ്ട് തന്നെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കി ചെയ്തതാട്ടോ. അത് വളരെ വില കുറഞ്ഞ രീതിയിൽ അവർ ചെയ്തതാണ്. ടൈൽസും നല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പേസാണ്. ഇതാ ഈ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് സിമെൻറ്റിൽ അങ്ങനെ ഒരു ടെക്സ്ചർ ഉണ്ടാക്കി എടുത്തതാട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അവിടെ നേരിട്ട് കാണുമ്പോൾ ഇതിലും നമുക്ക് മനോഹരമായിട്ട് തോന്നും. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും ഭംഗിയായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായി കാണിക്കാം. വീടിൻ്റെ വശങ്ങളിലെല്ലാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഒക്കെ കാണാൻ തന്നെ നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇത് ലിവിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല വലിയ രീതിയിൽ തന്നെയുള്ള വിൻഡോസ് നൽകിയിട്ടുണ്ട്. അത് വീടിനുള്ളിലേക്ക് കൂടുതൽ വെളിച്ചം കിട്ടാനും സഹായിക്കും. അതിൻ്റെ താഴെയായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നല്ല വളമുള്ള മണ്ണ് നിറച്ചിട്ടാട്ടോ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിറയെ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ വീടിനെ കുറച്ചും കൂടി മനോഹരമാക്കി മാറ്റുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തും ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ട് ചെടികൾ വെക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഗ്രാനൈറ്റിൻ്റെ ഒരു ഫുൾ ബോഡി വിട്രിഫൈഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു പ്ലാസ്റ്റിക് രീതിയിലുള്ള ഒരു ഇത് നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ് പ്ലാന്റ്. പ്ലാസ്റ്റിക് പോലെ തന്നെ നമുക്ക് തോന്നും. നല്ല അടിപൊളിയൊരു പ്ലാന്റാണ് ഇത് വെച്ചിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു മനോഹരമാക്കി മാറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോ പോലെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മണി പ്ലാന്റുകളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി അരേക്കപ്പമാണ്. ഇത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മനോഹരമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ചെടികളും ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ചെടികളൊക്കെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു വിൻഡോയുടെ ഭാഗത്തായിട്ടുള്ള ചെടി ഇതാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിറ്റ് ഔട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടംപററി സ്റ്റൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. ഡൈനിങ് ഹാളിൽ വരുന്ന ഒരു വുഡൻ വിൻഡോസ് ആണിത്. നല്ല ലോങ് ആയിട്ടുള്ളൊരു വിൻഡോസ് ആയതുകൊണ്ട് തന്നെ ഡൈനിങ് ഹാളിൽ എപ്പോഴും നല്ല വെളിച്ചമായിരിക്കും. ഇതാണ് ഈ വീടിൻ്റെ ദൂരെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ്. ഈ വീടിനുള്ളിലെ ഇലവേഷൻ എന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമുകൾ താഴെയും രണ്ട് ബെഡ്റൂം മുകളിലുമായിട്ടാണ് വരുന്നത്. പിന്നെ രണ്ട് കിച്ചണും ഒരു ലിവിങ്ങും ഒരു ഡൈനിങ്ങും വരുന്ന ഒരു സാധാരണക്കാർക്ക് നല്ല സൗകര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി വീടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. മുകളിലൊക്കെ നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ ഒരു ജാളി യൂസ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല വെന്റിലേഷൻ കിട്ടും. ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സിറ്റ് ഔട്ടിൻ്റെ വാള് തന്നെയാണ്. വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത് വുഡൻ ഒരു ഗ്ലാഡിങ്ങോട് കൂടിയിട്ടുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വീടിനെ മറ്റുള്ള വീടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതാ ഈ ഒരു ഭാഗത്ത് ഇതാ പ്ലാന്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസും ഒക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഷൂ റാക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തും പ്ലാന്റുകൾ ഹാങ്ങിങ് പ്ലാന്റുകൾ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ വീടിൻ്റെ സൈഡുകളിൽ കൊടുക്കുകയാണെങ്കിൽ വീടിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള വാളിൻ്റെ ടൈല്. നല്ല ഒരു ട്രഡീഷണൽ ലുക്കും അതോടുകൂടി തന്നെ ഒരു നാച്ചുറൽ ലുക്കും നൽകുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് ഷൂ റാക്ക് സെറ്റ്. വുഡിൻ്റെ ഒരു കളർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഷൂ റാക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇത് സിറ്റ് ഔട്ടിൻ്റെ ഇരിക്കുന്ന സ്റ്റെപ്പിലുള്ള ഒരു അരേലിയ പ്ലാന്റാണ്. പ്ലാസ്റ്റിക് പോലെ തോന്നുന്ന നല്ല നാച്ചുറൽ പ്ലാന്റുകളാണ്. വളരെ മനോഹരമായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ ചെടികൾ വെക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീല്, നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇനി എങ്ങനെയാണ് ലിവിംഗ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് ഭാഗത്തുള്ള മെയിൻ ഡോറ് തേക്കിൽ തീർത്തിട്ടുള്ള വുഡൻ ഡോറുകളാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടു നോക്കാം. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ തീമാണ് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള വൈറ്റ് ആൻഡ് വുഡൻ തീമാണ് നൽകിയിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസിൽ എൽ ഷേപ്പിലായിട്ട് ഒരു സോഫ സീറ്റർ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ സ്പേസിനനുസരിച്ച് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള സോഫയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ലിവിംഗ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് എന്തോ മറ്റ് വീടുകളിൽ ഒന്നും കാണാത്ത ഒരു സംഭവം ഇവിടെ ഫീൽ ചെയ്തതായിട്ട് ആദ്യം മുതലേ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് ഹാളിനെയും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിട്ട് ഷോക്കേസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പേസാണ് ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. ഇത് എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്നിട്ട് ലിവിങ്ങിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് ഹാളിനെയും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഈ ഒരു ഡിസൈനിനേക്കാളും എന്നെ ആകർഷിച്ചത് വളരെ ന്യൂട്രലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് ആൻഡ് വുഡൻ തീമാണ്. ആ ഒരു കളർ കോമ്പിനേഷനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് വീടിനുള്ളിൽ വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം അത് അതേ ഒരു ഗ്രീനിഷ് കളർ തന്നെ നിലനിൽക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തൊന്ന് വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ എന്നും ഈ ഒരു ഗ്രീൻ കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ വീടിൻ്റെ കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന കർട്ടൻസുകളാണ് ഈ വീടിൻ്റെ ലിവിങ്ങിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വലിയ വിൻഡോ വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല വെന്റിലേഷൻ കിട്ടും. അവിടെ വലിയൊരു ഗ്രേ കളറിൽ കർട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതും വളരെ മനോഹരമാക്കുന്നുണ്ട് ഈ വീടിനെ. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഒരു വുഡൻ കളറും അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിൻ്റെ സ്റ്റെയർകേസിൻ്റെ അടിഭാഗം വരുന്നത് പ്രെയർ റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ ഒരു പാർട്ടീഷൻ ചെയ്യാനുണ്ട്. ആ ഒരു വർക്ക് അവിടെ പെൻഡിങ്ങിലാണ്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഒരു വീടിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു സ്റ്റെയർകേസിൻ്റെ ഒരു അടിഭാഗം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ടേബിളിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നല്ല പ്ലാന്റ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് കർട്ടൻ ആണ് കേട്ടോ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള മിറർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ലൈറ്റുകളൊക്കെ കൂടുതൽ ഈ വീടിൻ്റെ ആ ഒരു വാഷ് ബേസ് ഏരിയ മനോഹരമാക്കുന്നുണ്ട്. വാഷ് ബേസ് ഏരിയയിൽ ബ്രിക്സ് കൊണ്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഇൻറ്റീരിയർ വളരെ സിമ്പിളായിട്ട് പ്ലാന്റ്സുകളൊക്കെ വെക്കാമെന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഏറ്റവും മുകൾ ഭാഗങ്ങളിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിംഗ് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചത് ഈ വീടിനെ കുറച്ചും കൂടി മനോഹരമാക്കുന്നു. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ പ്രത്യേകത തന്നെ നമ്മുടെ ആ ഒരു വലിയ വിൻഡോ കാരണം നല്ല ഏത് സമയത്തും നല്ല എയറും നല്ല വെളിച്ചവും കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഈ വീടിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് വാഷ് ബേസിലേക്കൊക്കെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വാഷ് ബേസും ആ ഒരു ലിവിങ്ങും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ കാണാൻ പറ്റും. ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ കൂടുതൽ മനോഹരമാക്കുന്നത് നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇൻറ്റീരിയറിനെ എടുത്തു കാണിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഇത്താൻ്റെ സ്വപ്നഭവനം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.